ഹലോ, അസ്സലാമു അലൈക്കും. അന്യൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാനിവിടെ റൈസിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. ഇത് മൂന്നാല് പ്രാവശ്യം കഴുകി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുക്കണം. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുക്കുക. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് എന്നിട്ട് ഇളക്കി നല്ലതുപോലെ വഴറ്റിക്കൊടുക്കുക. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സവാള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിച്ചു വെച്ച തക്കാളി ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതിലോട്ട് ഒരു ടീസ്പൂണ് കബ്സപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പൊടികളൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഞാനിവിടെ നേരത്തെ കഴുകി വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഈ ഇട്ട് കൊടുത്ത ചിക്കനും ഈ മസാലയിലോട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കണം. ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിൽ നല്ല തിളച്ച ചൂടുവെള്ളം അര കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ കേൾപ്പിച്ച് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ രണ്ട് വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കൻ ഒന്ന് കോരി മാറ്റാം. ഇനി ഗ്രേവിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു കപ്പോളം ഗ്രേവി ഉണ്ട്. ഇനി ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം നാല് ഗ്ലാസ് വെള്ളം വേണം. ഒരു ഗ്ലാസ് ഗ്രേവി ഉണ്ട്. ഇനി നമുക്ക് മൂന്ന് ഗ്ലാസ് നല്ല ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നീര് മാത്രം ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലോട്ട് ചോറിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെള്ളം തോർത്തി വെച്ചേക്കുന്ന അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് ഇളക്കാൻ നിൽക്കണ്ട, അരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലിന് തന്നെ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ അത് വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടി ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.